What is Project K? ഒരു കിഡ്ലോസ്കി പടം വരാൻ പോകുന്ന സമയത്ത് ആ പടത്തിനെ കുറിച്ച് എങ്ങനെ പറയണം എന്നുള്ള ഒരു കാര്യം അറിയില്ല. കാരണം ഈ മിത്തോളജിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൻ പടമായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. I guarantee you it is going to change Indian cinema. ദുൽഖർ സൽമാൻ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞോണം ഈ പടം എന്ന് പറയുന്നത് വേറെ ലെവലിൽ പടം ആയിരിക്കും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഇതിനെ മിത്തോളജിയും ഇതിന്റെ കൂടുതൽ ഡിക്കോഡിങ്ങുകൾ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. മിത്തോളജിയിലെ സ്റ്റാർ വാർസ് പോലുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിനിമ അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അതാണ് സംഭവിക്കാൻ പോകുന്ന പ്രൊജക്ട് കെ എന്ന് ഒറ്റ വാക്കി പറയാനായിട്ട് പറ്റും. ഇന്ത്യൻ മിത്തോളജി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഡീകോഡിംഗ് എന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പ്രൊജക്ട് കെ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കഥയാണോ എന്നുള്ളൊരു കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ, അതായത് കൽക്കി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ കുറിച്ച് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സിനിമ ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി അവിടെ തന്നെ കിടപ്പുണ്ട്. ഈ സിനിമ രണ്ട് പാർട്ടായിട്ട് വരുന്നതെന്ന് പറയുന്ന സമയത്ത് വലിയ അത്ഭുതമായിട്ടും തോന്നിയില്ല. കാരണം അതിന് മാത്രം കണ്ടന്റ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. വലിയൊരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ സംഭവിക്കാൻ പോകുന്നത്. കൂടുതൽ എക്സൈറ്റിംഗ് ആകുന്നില്ല. എന്താണ് പ്രൊജക്ട് കെ എന്നുള്ളൊരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. പ്രോജക്ട് കെ എന്ന് പറയുന്ന ആ ഒരു കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്ന കാര്യം എന്ന് പറയുന്നത് ഈ ട്രിപ്പിൾ ആർ എന്ന് പറയുന്ന സിനിമയായിരുന്നു. എന്തുകൊണ്ടാണ് സിനിമയുടെ പേര് ട്രിപ്പിൾ ആർ എന്നുള്ളൊരു കാര്യത്തിൽ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ ഡയറക്ടറുടെ പേരും നടന്മാരുടെ പേരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ആർ 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 എന്ന് പറയുന്ന ഒരു പേരായിട്ട് ഇട്ടു. അത് പിന്നീട് ആൾക്കാരുടെ ഇടയിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ ഭയങ്കര തരംഗമായിട്ട് മാറി. പിന്നീട് ആ സിനിമയുടെ പേര് ഒഫീഷ്യലായിട്ടും ട്രിപ്പിൾ ആർ എന്നാക്കി എന്നുള്ളൊരു കാര്യമാണ് എസ് എസ് രാജമൗലി തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം. പ്രോജക്ട് കെ എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ കാണുന്ന സമയത്ത്, ഈ സിനിമയുടെ പേരൊക്കെ റിവീൽ ചെയ്തതിന് മുമ്പേ തന്നെ ഈ സിനിമയുടെ പോസ്റ്റർ കാണുന്ന സമയത്ത് തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ട്രയാങ്കിൾ ഷേപ്പ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റിയിരുന്നു. കമൽഹാസിൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിരുന്ന സമയത്ത് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ട്രയാങ്കിളുടെ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. എന്താണ് ഈ ട്രയാങ്കിൾ ഷേപ്പ് എന്നുള്ളൊരു കാര്യം എന്നെ അപ്പം തന്നെ എക്സൈറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. അതിനെക്കുറിച്ച് മാത്രം ഒന്ന് പഠിക്കുന്ന സമയത്താണ് ഈ കൽക്കി എന്നുള്ളൊരു പേര് വരുമോ എന്നുള്ളൊരു കാര്യം അന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നൊരു കാര്യം. കൽക്കി 2898 ഈ കൽക്കി എന്ന് പറയുന്ന പേര് കേൾക്കുന്ന സമയത്ത് എന്താണ് ഈ കൽക്കി എന്നുള്ളൊരു പേര് എന്നുള്ളൊരു കാര്യം എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. കാരണം ഹിന്ദു മിത്തോളജിനെ കുറിച്ച് അധികമൊന്നും കുറേ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങനെ എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു പേര് കേൾക്കുന്ന സമയത്ത് ഈ മിത്തോളജി അങ്ങിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിച്ചു. കൽക്കി എന്ന് പറയുന്നത് ദശാവതാരത്തിലെ 10-ാമത്തെ അവതാരമാണ്. ദശാവതാരം എന്ന് പറയുന്ന നമ്മുടെ കമൽഹാസൻ്റെ സിനിമയിലെ പേര് പറയുന്ന പോലെ തന്നെ 10 അവതാരങ്ങൾ, വിഷ്ണു ഭഗവാന്റെ 10 അവതാരങ്ങളിൽ 10-ാമതായിട്ട് വരുന്ന അവതാരമാണ് ഈ കൽക്കി എന്ന് പറയുന്ന അവതാരം. ഈ അവതാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നശിപ്പിച്ചിട്ടേ പോകും. അതായത് ലോകത്തിനൊരു അവസാനം എന്നുള്ളൊരു കാര്യമാണ് എല്ലാ മിത്തോളജികളിൽ പറയുന്ന ഒരു കാര്യം. ക്രിസ്ത്യൻ മിത്തോളജിയിലാണെങ്കിലും ഹിന്ദു മിത്തോളജിയിലായാലൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിനൊരു അവസാനം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്, ഒരു സെക്കൻഡ് കമ്മിങ്. അത്തരത്തിൽ വിഷ്ണു ഭഗവാന്റെ 10-ാമത്തെ അവതാരമായിട്ട് വരുന്ന ഒരു അവതാരമാണ് ഈ കൽക്കി എന്ന് പറയുന്ന അവതാരം. നമ്മുടെ യുഗങ്ങൾ എന്ന് പറയുന്ന സമയത്ത്, അതായത് തുടക്കകാലം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 കാലില് മനുഷ്യരൊക്കെ ആവുന്നതിന് മുമ്പ് നമ്മൾ മൃഗങ്ങളായിരുന്നു ഉള്ളൊരു കാര്യമാണ് നമ്മൾ തന്നെ സയൻസിൽ പഠിച്ചിരിക്കുന്ന ഒരു കാര്യമല്ലേ. ആ കാലഘട്ടം തൊട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യർ 4 യുഗങ്ങൾ കടന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ ജീവിക്കുന്ന യുഗത്തിൻ്റെ പേരാണ് കലിയുഗം എന്ന് പറയുന്ന യുഗം. ഈ യുഗം അവസാനിക്കുന്ന സമയത്ത് ലോക അവസാനം സംഭവിക്കുന്ന ഒരു കാര്യമാണ് പറയുന്ന ഒരു കാര്യം. അതിപ്പോഴൊന്നല്ല, കുറേ 1000 വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ലോകത്തിന് ഒരു അവസാനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഹിന്ദു മിത്തോളജിക്ക് പ്രകാരം പറയുന്ന ഒരു കാര്യം. അങ്ങനെ ഒരു അവസാനം ഉണ്ടാകുന്ന സമയത്ത് ഒരു കൽക്കി അവതാരം പ്രത്യക്ഷപ്പെടും, അവൻ ജന്മമെടുക്കും. കൽക്കി അവതാരം എന്ന് പറയുന്ന ഈ ഒരു അവതാരം ജന്മമെടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് 3 സമുദ്രങ്ങളുടെ നടുവിലാണെന്നുള്ളൊരു കാര്യമാണ്. 3 സമുദ്രങ്ങളുടെ നടുവിൽ വരുന്ന ഒരു സ്ഥലത്താണ് ഈ കൽക്കി അവതാരം രൂപം കൊള്ളാന്നുള്ളൊരു കാര്യമാണ് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ജന്മമെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഹിന്ദു മിത്തോളജിയിൽ പറയുന്ന ഒരു കാര്യം. അതെവിടെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഒരു സ്ഥലത്താണ് ഈ കൽക്കി അവതാരം ലോകാവസാനത്തിൻ്റെ സമയമാവുന്ന സമയത്ത് ജന്മമെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്ന ഒരു കാര്യം. അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രൊജക്ട് കെ എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്ററിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് അവിടെ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ വരുന്നത്. സോ ലോകാവസാനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഗ്ലിംസ് പോലെ നോക്കുന്ന സമയത്ത്, ഈ ടീസർ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഭൂമിയുടേതായിട്ടുള്ള സ്ട്രക്ചറല്ല അവിടെ കാണാൻ വരുന്നത്. യാതൊരുവിധ ഭൂമിയുടെ സ്ട്രക്ചർ നമുക്കൊന്നും കാണാൻ വരുന്നില്ല. അതായത് ലോകത്തിന് വിനാശമായിരിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ ഒന്നും ബാക്കിയുണ്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ് ഹിന്ദു മിത്തോളജിയിൽ പറയുന്ന ഒരു കാര്യം. ആ സമയത്ത് ഈ ഭൂമിനെ രക്ഷിക്കാനായിട്ട്, ഈ ഭൂമി വീണ്ടും ജന്മം കൊള്ളാനായിട്ട്, ഭൂമിക്ക് വീണ്ടും ഒരു റീക്രിയേഷൻ ഉണ്ടാവുന്നൊരു കാര്യമാണ് പറയുന്നത്. ആ സമയത്ത് ഭൂമിനെ രക്ഷിക്കാനായിട്ട് വരുന്ന ഒരു അവതാരത്തിൻ്റെ കഥ പറയുന്ന ഒരു കഥയാണ് ശരിക്കും പ്രോജക്ട് കെ എന്ന് പറയുന്ന ഒരു കഥ എന്ന് ചുരുക്കത്തിൽ പറയാൻ പറ്റും. 2898 AD എന്ന് പറയുന്ന വർഷത്തിനെ കുറിച്ച് മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2898 AD വർഷം
നമ്മളിപ്പോൾ ജീവിക്കുന്ന വർഷം എന്ന് പറയുന്നത് 2023 AD. അതായത് യേശുക്രിസ്തുവിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിന് പറയുന്നത് BC എന്നാണ്. യേശുക്രിസ്തു വന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് AD അന്നാ ഡൊമിനിയൻ എന്നാണ് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ AC ആഫ്റ്റർ ക്രൈസ്റ്റ് എന്നാണ് പറയുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ ജീവിക്കുന്ന 2023 AC ഓർ AD നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 800 വർഷങ്ങൾക്ക് ശേഷം 2898 ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നൊരു വലിയൊരു പ്രശ്നം, ആ ഒരു വലിയൊരു പ്രശ്നത്തിനെ എടുത്തു കാണിക്കുന്ന, അതിനെ രക്ഷിക്കാനായിട്ട് വരുന്ന ഒരു അവതാരത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ശരിക്കും പ്രോജക്ട് കെ എന്ന് പറയുന്ന സിനിമ. ഇത് എത്ര പേർക്ക് ഡൈജസ്റ്റ് ആവുന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, കഥ കേൾക്കുന്ന സമയത്ത് ഹിന്ദു മിത്തോളജി ആണെന്നുണ്ടെങ്കിലും ഇത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് എലമെൻറ്റിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാവും തന്നെയാണ് ഞാനടക്കം എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. കാരണം ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് വന്നിരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു, ആർക്കും വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അയൺമാൻ്റെ അങ്ങനെ തന്നെ അച്ചടിച്ച് വെച്ചേക്കുന്ന ഒരു സെറോക്സ് കോപ്പി ഇതൊക്കെ ആയിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യം. പക്ഷേ പിന്നീട് ആ സിനിമയുടെ പുതിയ പോസ്റ്ററൊക്കെ വന്നെങ്കിലും അത് പിന്നീട് കാര്യമായിട്ടുള്ള വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയില്ല. പക്ഷേ സിനിമയുടെ ഫസ്റ്റ് ഗ്ലിംസ് വന്ന സമയത്ത്, വീഡിയോ ഗ്ലിംസ് വന്ന സമയത്ത് എന്തോ ഒരു വലിയ സംഭവം, അതായത് ഇതുവരെ കാണാത്ത, ഇന്ത്യൻ സിനിമയിൽ കാണാത്ത ഒരു ഒരു ഡ്യൂണൊക്കെ പോലെ തോന്നിപ്പിക്കുന്ന രീതിക്ക് നല്ലൊരു ഒരു ഇൻ്റർനാഷണൽ ലെവൽ സാധനം ഒരു മേക്കിംഗ് സിനിമയിൽ എന്നുള്ളൊരു കാര്യം പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കമൽഹാസൻ എന്ന് പറയുന്ന നടൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത് 150 കോടിയാണെന്നാണ് പറയുന്ന ഒരു കാര്യം, വെറും 20 ദിവസം ഷൂട്ടിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് കമൽഹാസൻ എന്ന് പറയുന്ന ഒരു ആക്ടർ ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യാനായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളല്ല. അതിൽ പുറമെ പൈസയ്ക്ക് പുറമെ ഒരു കഥാപാത്രം പുള്ളിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ആ സ്റ്റോറി പ്ലോട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പുള്ളി ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദശാവതാരം പോലെയുള്ള സിനിമകളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പുള്ളിയുടെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ആൻറ്റഗണിസ്റ്റ് ആയിട്ട് ഒരു വില്ലനായിട്ട് വരുന്ന സമയത്ത് എന്തോ ഒരു വലിയൊരു ഒരു സംഭവം ഈ സിനിമയിൽ ഉണ്ടെന്നാണ് പറയാൻ പറ്റുന്നൊരു കാര്യം. അദ്ദേഹം ഒരു വേദിയിൽ വെച്ച് പറഞ്ഞോണം, രണ്ട് നെഗറ്റീവ് കൂടി ചേരുന്ന സമയത്താണ് ഒരു പോസിറ്റീവ് ഉണ്ടാകുന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഒരു വേദിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യം. ഈ സിനിമയുടെ തന്നെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. സോ മേ ബി ഈ സിനിമയ്ക്ക് അത് വരാൻ പോകുന്ന ഒരു വില്ലൻ എന്ന് പറയുന്നത് കമൽഹാസനാണ്. അതെന്തായാലും കൺഫേം ആയിട്ടുണ്ട്. രണ്ടാമത്തെ വില്ലനാണോ പ്രഭാസ് എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അമിതാഭ് ബച്ചൻ്റെ റോള് ചെയ്യുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രോട്ടഗണിസ്റ്റ് ലുക്കാണെന്ന് കാണാൻ വരുന്നത്, അതായത് ഒരു ഹീറോ ലുക്കാണ് കാണാൻ വരുന്നത്, ഒരു രക്ഷകൻ ലുക്കാണെന്ന് കാണാൻ വരുന്നത്. സോ രണ്ട് കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന ആ കൈകളിങ്ങനെ കൂട്ടിയിടിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൈമ കുറേ കെട്ടുകളും മറ്റും കാണാൻ വരുന്നുണ്ട്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പഴയ കാലഘട്ടത്തിന് ഓർമ്മിപ്പിക്കുന്നു. അമിതാഭ് ബച്ചൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ജീവിച്ചിരുന്ന ഒരു കഥാപാത്രം. അതിനൊപ്പം തന്നെ പ്രഭാസിൻ്റെ ഈ 2898 ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് 800 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രഭാസിൻ്റെ ഒരു ക്യാരക്ടറും കൂടി, രണ്ട് ക്യാരക്ടേഴ്സും കൂടിയിട്ട് ഉള്ളൊരു റിവോൾട്ടാണോ അതോ ഇവർ രണ്ടാളും കൂടിയിട്ട് കമൽഹാസിനെതിരെ റിവോൾട്ട് ചെയ്യുന്ന ഒരു സിനിമയാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും പ്രോജക്ട് കെ എന്ന് പറയുന്ന സിനിമയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഇന്ത്യൻ സിനിമയുടെ തന്നെ തലവരെ മാറ്റം വരുന്ന രീതിയിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള സിനിമയാണ്. മഹാനദി എന്ന് പറയുന്ന സിനിമ ഓൾറെഡി നാഷണൽ അവാർഡ് വരെ നേടിയൊരു സിനിമയാണ്. അപ്പോൾ അത്തരത്തിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റോറി പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഡെഫിനറ്റ്ലി ഒരു 2000 കോടി പടമായിട്ട് മാറിയേക്കാം എന്നുള്ളൊരു കാര്യം തോന്നുന്നു. കാരണം സ്റ്റാർ കാസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കമില്ല, ബിഗ്ഗസ്റ്റ് സ്റ്റാർ കാസ്റ്റ് തന്നെയാണ് ഈ സിനിമയിൽ വരാൻ പോകുന്നത്. ഒപ്പം തന്നെ സൂര്യയും ഈ സിനിമയിൽ എന്നുള്ളൊരു കാര്യം റൂമറായിട്ട് വരുന്നതായിരുന്നു കേൾക്കാൻ വരുന്നുണ്ട്. ഈ സിനിമ നിങ്ങൾ എത്രമാത്രം എക്സൈറ്റിംഗ് ആണെന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ഒരു ചോദ്യം. മിത്തോളജി പറയുന്ന സമയത്ത് അത് നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ആൾക്കാർ കാണുന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ന് രാത്രി കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ചയാണ്, കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച രാവിലെ 12:00 കങ്കുവ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ ഇറങ്ങുന്നുണ്ട്. വെരി ഫസ്റ്റ് ലുക്ക് വീഡിയോ ഇറങ്ങുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ശരിക്കും പ്രോജക്ട് കെയിനേക്കാളും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ വർഷത്തെ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ഉള്ള സിനിമയാണ് കങ്കുവ എന്ന് പറയുന്നത്. ആ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് എന്താണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഒക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്ന ഒരുപാട് ഡീകോഡിങ്ങുകൾ, അതായത് കങ്കു ആണെങ്കിലും ലിയോ ആണെങ്കിലും അങ്ങനെ ഒരുപാട് സിനിമകളുടെ ഒരു ഹെവി ഡീകോഡിങ്ങൾ വരാൻ പോകുന്ന സിനിമകൾ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് എല്ലാ ദിവസം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടി ആയിട്ട് മാറും. സോ കുറച്ച് ടൈം എടുത്തിട്ട് 1-2 ദിവസം ഗ്യാപ്പിട്ട് നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെച്ചേക്ക. വീഡിയോ മാക്സിമം പിന്നീട് ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.